ഓ ഇടത്തനാട്ടുകര മുഴുവൻ ഞങ്ങളുടെ കയ്യിലാണ് എന്ന് വിചാരിച്ച് നടന്ന് ഈ ജിന്നിനോട് സഹായത്തേട്ടം ശിർക്കാണെന്ന ഈ പുതിയ വാദം ഇടത്തനാട്ടുകരയിൽ മുളപൊട്ടാൻ അനുവദിക്കില്ല എന്നൊക്കെ പ്രഖ്യാപിച്ച് നടന്ന ചില സംസ്ഥാന പ്രസിഡന്റുമാരുണ്ടായിരുന്നു. ഇപ്പോൾ അവനാൻ്റെ മുള തന്നെ അവിടെ പൊട്ടിയതുണ്ടോയെന്ന് അറിയാത്ത സ്ഥിതിയിലാണ്. അവിടേക്കാണ് നിങ്ങളെ പോക്ക്. അതാണ് തൗഹീദിനെ അള്ള ഭൂമിയിൽ വേരോട്ടം കൊടുക്കൂ. നശിച്ചു നിങ്ങൾ, നശിച്ചു നിങ്ങൾ, കഥ കഴിഞ്ഞു നിങ്ങളുടേത്. ആ ഒരു 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 ആദ്യത്തെ ഒരു ഇളക്കണ്ടല്ലോ, അത് കേരളം ഒരുപാട് കണ്ടതാണ്. പല സംഘടനയിൽ നിന്നും വലിയ വലിയ വമ്പന്മാർ പിരിഞ്ഞു പോയപ്പോൾ, പിരിഞ്ഞാണ് പോകുമ്പോൾ വമ്പൻ സദസ്സാണ്. അത് കല്യാണപ്പന്തലിലെ ചെമ്പും പാത്രം ഉണ്ടല്ലോ, എല്ലാ കല്യാണത്തിലും ഒരേ പ്ലേറ്റാണ്. അതുപോലെ കാസർഗോട്ടെ സമ്മേളനത്തിലും മംഗലാപുരത്തെ സമ്മേളനത്തിലും പെരിന്തൽമണ്ണയിലെ സമ്മേളനത്തിലും പട്ടാമ്പിയിലെ സമ്മേളനത്തിലും കടപ്പുറത്തും അതേപോലെ തന്നെ ചാവക്കാടും ഒക്കെ ഒരേ പ്ലേറ്റാണ്. പ്ലേറ്റ് മാറിയിട്ടില്ല, പക്ഷെ ആ പ്ലേറ്റിൻ്റെ എണ്ണം കുറഞ്ഞു. ഇതൊന്നും കിട്ടി ലെവലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പലരും കൊഴുപ്പ് കൂട്ടാൻ കൂടെ കൂടിയിരുന്നു. അതുകൊണ്ടാണ് ആ ചാവക്കാട്ടിക്ക് കുറച്ച് കൂടുതൽ ആളുകൾ അന്ന് ഒഴുകിപ്പോയി. പലരും പോയി നോക്കി അവിടെ അവിടെ പോയി കേട്ടീൻ്റെ പേരിൽ പലരും പിന്നെ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു. സംശയമുള്ളവർക്ക് പലർക്കും സംശയം തീർന്നു. നിങ്ങൾ ഓരോ പ്രസംഗം കേട്ടാലും 10 ആൾ ഇങ്ങോട്ട് മടങ്ങണുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നിർത്തരുത്. അതുകൊണ്ടാണ് ടി കെ അഷറഫിൻ്റെ ഒക്കെ ഉപദേശം സക്കരിയ സലാഹിൻ്റെ ഈ ശൈലി ദോഷമാണ്, മുജാഹിദ് ബാലുശ്ശേരിയുടെ ശൈലി ദോഷമാണ്. അപ്പോൾ ഓലെ രണ്ടാളിയും കണ്ട് സൈഡാക്കി. നമുക്ക് ആളെ ആകർഷിക്കാന് പാടിപ്പറയണതൊന്ന് നോക്കുക. അങ്ങനെ ഹുസൈൻ സലഫിനൊന്ന് ചാക്കിട്ട് പിടിച്ചിട്ട് മൂപ്പരെ കൊണ്ട് നടന്നത്. ആ ഹുസൈൻ സലഫിൻ്റെ ആദ്യത്തെ പാട്ട് കേൾക്കാൻ ചാവക്കാട്ട് കൂടി. ഇപ്പൊ കുവൈത്തുനിന്ന് പി എൻ അബ്ദുൽ ലത്തീഫ് മദനിയും അതേപോലെ തന്നെ ശാരീരികമായ മാനസികമായ വിഷമം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിശ്രമിക്കേണ്ട നമ്മളെ തൊട്ടടുത്ത് അബ്ദുല്ലക്ക് സുല്ലമീനിക്ക് വലിയ ബഹുമാനമായിരുന്നു മൂപ്പരോട്. മൂപ്പരടക്കം അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് പിന്നെ എല്ലാ ഡോക്ടർമാരും എല്ലാ ഫൈസൽ മുസ്ലിയാക്കന്മാരും മുഴുവൻ ആൾക്കാരും അണിനിരന്നിട്ട് ചാവക്കാട് കൂടിയതിൻ്റെ പകുതിയാൾ കടപ്പുറത്ത് കൂടിയിലാൻ. കസേരയാണ് കടപ്പുറത്തിട്ടത്. വിട്ട് വിട്ടിട്ട് കസേര വാങ്ങി ആളോട് ചോദിച്ചപ്പോൾ എണ്ണം കിട്ടി. പിന്നെ അവിടെ കടപ്പുറം കാണാൻ ഞായറാഴ്ച വരുന്ന 1500 ആളും ഉണ്ടാകുമല്ലോ. അതിൻ്റെ പുറമെ ഏത് പരിപാടിയൊന്നും വിജയിപ്പിച്ചു കൊടുക്കാന്നുള്ള നിലക്ക് വന്ന ഒരു 1500 ആളും ആകെക്കൂടി കൂട്ടിയ 5000-ത്തിൻ്റെ താഴെയാണുള്ളത്. 2000-3000 ആൾക്കാരുണ്ടാകുമെന്ന് വിചാരിക്കാം. ഇതിനോട് പിരിശം വെച്ച ആൾക്കാർ, ഇതിൻ്റെ അപ്പുറം ഒന്നും യഥാർത്ഥത്തിൽ ആ കടപ്പുറത്ത് കൂടിയിട്ടില്ല. അതോടുകൂടി നിരാശ. ഫൈസൽ മുസ്ലിയാർ കയറിയ സക്കരിയ സലാഹി പറഞ്ഞു, എന്നോട് ചോദിക്കണ്ട, ഇനി ഞാൻ ഉത്തരവാദിയല്ല, ഞാൻ മറുപടി പറയില്ല. മുജാഹിദ് ബാലി അതിനോട് പറയണ്ട, ഇനി മറുപടി പറയില്ല. ഇനി ഫൈസൽ പറഞ്ഞതോ സക്കരിയ മറുപടി പറയുക അതിന്? ആഹാ, സക്കരിയാൻ്റെ മുകളിൽ നിൽക്കണ ഒരു ഫൈസലോ. പക്ഷെ തൽക്കാല എല്ലാവരും കൂടി ഒന്ന് സോപ്പിട്ടുങ്ങാണ്ട് അപ്പം ധരിച്ചപ്പോൾ ഫൈസലിനെ ഒന്നാണ്ട് മാറ്റി നിർത്തി. ഇപ്പോൾ ഹുസൈൻ സലഫിനേറ്റ് ഇങ്ങനെ നടക്കുക എത്ര കാലം നടക്കും? മുജാഹിദ് സംസ്ഥാന സമ്മേളനം ഒരു കൊല്ലക്കാലം നിങ്ങൾ തളർത്താനും ഞങ്ങൾ ഗംഭീരമായി നടത്താനും പരിശ്രമിച്ച സമ്മേളനത്തിൻ്റെ അവസാനത്തേതിൻ്റെ തലേ ദിവസം ആ സമ്മേളനം കലക്കാൻ ആഗോളാടിസ്ഥാനത്തിൽ നിങ്ങൾ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ആ മുഖമൂടി കെട്ടഴിഞ്ഞു വീണത്. ഞങ്ങൾക്ക് സർക്കുലർ അയക്കേണ്ടി വന്നില്ല, വിശദീകരിച്ച് നടക്കേണ്ടി വന്നില്ല. ആരൊക്കെയാണ് എന്ന് കേരളം മനസ്സിലാക്കി. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഇത് നിങ്ങളുടെ നാശത്തിലാണ്. നിങ്ങൾ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, നിങ്ങൾക്ക് മോചനമില്ല, നിങ്ങൾക്ക് മോക്ഷമില്ല. എങ്ങനെയല്ലെങ്കിൽ തൗഹീദിലേക്ക് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജിന്നിനോട് സഹായം ചോദിക്കുന്നത് വസീലത്ത് ശിർക്കാണെന്ന് പറഞ്ഞത് കൊണ്ടൊരു നേട്ടവുമില്ല. വസീലത്ത് ശിർക്ക് എന്ന ശിർക്കുള്ള വഴിയാണല്ലോ, തൗഹീദുക്കുള്ള വഴിയല്ലല്ലോ, തൗഹീദുക്കുള്ള വഴിയല്ലല്ലോ. നിങ്ങളുടെ വാദം ശിർക്കിലേക്കുള്ള വഴിയാണ് നിങ്ങളുടെ വാദപ്രകാരം. ഞങ്ങളത് വഴി മാത്രമല്ല ശിർക്ക് തന്നെയാണെന്നാ പറഞ്ഞത്. ആ വഴി കൂടി പോയാൽ ഞങ്ങൾ പറഞ്ഞോടത്തേക്ക് തന്നെയല്ലേ നിങ്ങൾ എത്തുന്നത്? അത് ഒഴിവാക്കിക്കൂടെ, തൗഹീദിലേക്ക് വന്നുകൂടെ. പണ്ട് പറഞ്ഞ പോലെ ഒന്നിച്ച് തൗഹീദ് പറഞ്ഞുകൂടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ വാചകത്തിൽ ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സംസാരത്തിൻ്റെ കാഠിന്യം കൊണ്ടുണ്ടായ ഒരു പ്രതികരണമായി മാത്രം കരുതി ക്ഷമിക്കുക.
നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി ഞാൻ പറയട്ടെ, മുസ്ലിം സമുദായത്തിൽ ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ ഈ തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക് വിളിക്കുന്നവരാണ് നമ്മൾ. ആ വെളിച്ചത്തിലേക്ക് പണ്ട് വിളിച്ച പോലെ ഞങ്ങളുടെ കൂടെ വന്ന് ഈ ശിർക്കൻ വാദം കൈയൊഴിച്ച് നിങ്ങളും തിരിച്ചു വരിക, നിങ്ങളും തിരിച്ചു വരിക, ഈ തൗഹീദിന് വേണ്ടി നമുക്ക് നിലക്കൊള്ളാം, ഒറ്റക്കെട്ടായി നിലക്കൊള്ളാം. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വ ആലിഹി വസഹ്ബി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.